ഞാൻ ശ്രീലല്ല യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമേ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു മധുര കറിയാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ചെറിയ ഒരു കാൽ ഭാഗം പൈനാപ്പിളിൻ്റെ ഞാൻ ചെറുതായതാണ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഇതെന്താ നീളത്തിൽ അരിഞ്ഞ പൈനാപ്പിൾ ആണ് ഓരോരുത്തരുടെ ആകൃതി അറിഞ്ഞാൽ നീളത്തിൽ അരിഞ്ഞ് പെട്ടെന്ന് വേവാൻ വേണ്ടി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ പൈനാപ്പിൾ ഇനി നമുക്കിത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇതൊരു മധുരക്കറിയാണ് ഇത് വേവുന്നതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി ഒരു നുള്ളാണെങ്കിൽ മഞ്ഞ മുളക് പൊടി ഒരു നുള്ള് മഞ്ഞപ്പൊടി അധികം ചേരുവയൊന്നുമില്ല ഇതിന് എന്നിട്ട് ഇത് നന്നായി ഇതങ്ങ് വേവിക്കും നമ്മൾ അടച്ചു വെച്ചിട്ട് മധുരമൊക്കെ ഓരോരുത്തരുടെ ആവശ്യാനുസരണമാണ് അതിന് നമുക്കിനി പാനിയാക്കാം ശർക്കര ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ചീവി വെച്ചേക്കുന്ന ശർക്കര അതിലേക്ക് ഇടുക മധുരമൊക്കെ ഓരോരുടെ ആവശ്യാനുസരണം ഞാൻ ചെറിയ ക്വാണ്ടിറ്റി എടുത്തുകൊണ്ട് ഒരു 100 ഗ്രാം എടുത്തിട്ടുള്ളൂ ഇതിന് നന്നായി പാനിയാവട്ടെ ഞാനെല്ലാം പൈനാപ്പിൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഒരു ഇതിൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗം ഇത് അരച്ചെടുക്കണം ഇത് നന്ന് കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് ഇനി കുറച്ച് ഭാഗം ഇത്രയും ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൂ ഇനി നമുക്കിത് അരച്ചെടുക്കാം നമുക്കിനി അടുത്ത് അതിലേക്ക് ആവശ്യത്തിന് കടുക് വറക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം വേണ്ട കടുക് പൊട്ടിട്ടുണ്ട് ഞാൻ 2 പച്ചമുളകും 1 വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് തൊടുകറിയാണ് ഇത് മധുരമുള്ളത് ഇത് പൈനാപ്പിളിൻ്റെ മധുരക്കറി എന്ന് പറയും പൈനാപ്പിൾ മധുരക്കറി സദ്യക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൂടാൻ വയ്യാത്ത തൊടുകറി ഇത് പൈനാപ്പിളിൻ്റെ നമ്മളാണെങ്കിൽ നേരത്തെ ഇത് വേവിക്കാൻ വെച്ചിരുന്നില്ല അതിൻ്റെ അകത്ത് ഒരു അരച്ചതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ മാറ്റി വെച്ചിരുന്നില്ല അതുകൂടെ അതിൻ്റെ അകത്ത് വെച്ചിട്ടു അതുകൂടെ ഇട്ട് നന്നായി ഇത് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഇല്ല പൈനാപ്പിൾ അതുകൂടെ ഇടും ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് അതിനുശേഷം നമ്മൾ ശർക്കരയാണെങ്കിൽ ഇതെൻ്റെ പാനിയാക്കിയിട്ടില്ലേ അതുകൂടെ കണ്ട് അരിച്ചാണ് ഞാൻ എടുത്തേക്കുന്നത് ചിലപ്പോൾ അതിൻ്റെ അകത്ത് നന്നായി ഇത് ഇളക്കി കുറുകുന്നത് വരെ നന്നായി ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക നല്ലതായിട്ട് കുറുകി നല്ല തൊടു കറിയുടെ വരുവായിട്ടുണ്ട് ഇത് പൈനാപ്പിൾ മധുരക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണേ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഒരു തൊടുകറിയാണിത് സദ്യക്കൊക്കെ നമ്മൾ ഒഴിച്ചു കൂടാൻ വയ്യാത്തത് കറിയാണ് ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നത് ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്